ഓടിക്കപ്പെടുന്ന ബാല്യം. അച്ഛൻ്റെ ശ്രാദ്ധത്തിൻ്റെ ബലികർമ്മത്തിന് അവസാനത്തെ വെള്ളം കൂടി കിണ്ടിയുടെ കുരലിലൂടെ പകർന്ന് അയാൾ എഴുന്നേറ്റു. മുമ്പിൽ ചാണകമെഴുകിയ കളത്തിൽ നെടുങ്ങനെ വെച്ച ഇലയിൽ പരന്നുകിടക്കുന്ന ബലിദ്രവ്യങ്ങൾ അയാൾ കുറച്ചുനേരം നോക്കി നിന്നു. ഉണക്കച്ചോറിൻ്റെ വലിയ ഉരുളകൾ അല്പം കുതിർന്നു കിടന്നതിന് ചുറ്റും തുളസിപ്പൂവും എള്ളും ചന്ദനവും കറുകപ്പുല്ലിൻ്റെ മോതിരവും ചിതറിക്കിടക്കുന്നു. ജ്യോതി മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ വെള്ളത്തിലും പിശുക്ക് കാണിക്കുക കാരണം അവളുടെ ഇലയിൽ ഉരുളകൾ ഇടിയാതെ കിടന്നു. അല്പം കലാബോധമുള്ളതുകൊണ്ട് എല്ലാം ഒരടുക്കും ചിട്ടയോടും കൂടിയാണ് അവൾ ചെയ്യുക. ഗേറ്റിൽ അപ്പോഴും ആ കുട്ടികൾ നിന്നിരുന്നു. ബലിയിടാൻ തുടങ്ങിയ സമയം തൊട്ട് നിൽക്കുന്നതാണ്. പുതുതായി എന്തോ കാണുന്ന കൗതുകത്തോടെ. അവർ അന്യനാട്ടുകാരാണ്, അടുത്ത കവലയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിലെ ജോലിക്കാരുടെ മക്കൾ. അവിടെ ഇങ്ങനെ കുറേ എണ്ണത്തിനെ കാണാറുണ്ട്. അമ്മമാർ സിമെന്റിന്റെ ഇഷ്ടികകൾ ചുമന്ന് കോണികൾ കയറുമ്പോൾ മക്കൾ തെരുവിൽ അലയുന്നു, വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടാൻ, അല്ലെങ്കിൽ കക്കാൻ. ജ്യോതി, ആ കിണ്ടിയും പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളൂ. ഗേറ്റിലെ പിള്ളേർ നോക്കി നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ അടിച്ചുകൊണ്ട് പോയിന്ന് വരും, അയാൾ പെങ്ങളോട് പറഞ്ഞു. ശരിയാണ്, എന്നാൽ എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാണ് വടക്കോർത്തുനിന്ന് പുതിയ ബക്കറ്റ് പോയത്. അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്ത് ഒഴിവാക്കായിരുന്നു. നമുക്കെന്തെങ്കിലും കഴിക്കാദ്യം, എന്നിട്ടാവാം അവരുടെ കാര്യം. ഏട്ടൻ ഓഫീസിൽ പോണ്ടേ? വേണം വേണം, അല്പം വൈകിയാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്കുള്ള സമയമാണ്, ഒരു മിനിറ്റ് വിട്ടു നിൽക്കാൻ വയ്യ. എന്നാ വരൂ. അയാൾ നനഞ്ഞ കൈകുട്ടി മൃത്യുവിൻ്റെ അറിയപ്പെടാത്ത കയങ്ങളിൽ എവിടെയോ വസിക്കുന്ന അച്ഛൻ്റെ ആത്മാവിനെ ആവാഹിക്കാൻ ശ്രമിച്ചു. കാക്കകൾ, അവ ഈ നാട്ടിലുണ്ടോ? ഒരു കാക്കയെ കണ്ടിട്ട് കാലം കുറയായി. ഈ ബലിച്ചോറ് കൊത്താനെങ്കിലും ഒരു കാക്കയെ അച്ഛൻ പറഞ്ഞയക്കില്ലേ? ഗേറ്റിൽ അപ്പോഴും നോക്കി നിൽക്കുന്ന കുട്ടികളെ അയാൾ അല്പം നീരസത്തോടെ നോക്കി. ഓരോ മാരണങ്ങൾ! അവരില്ലെങ്കിൽ തനിക്കകത്തുപോയി ഈറൻ വസ്ത്രങ്ങൾ മാറ്റി അലോസരപ്പെടുത്തുന്ന കിഴക്കൻ കാറ്റിൻ്റെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അയാൾ വീണ്ടും കൈകുട്ടി. അതിന് മറുപടിയായിട്ടായിരിക്കണം അപ്പുറത്തെ വാഴക്കൂട്ടത്തിൽ നിന്ന് ഒരു കാക്ക കരഞ്ഞത്. എന്തിനാ കാത്തു നിൽക്കണത്? അയാൾ ചോദിച്ചു. അത് ഗേറ്റിൽ നിൽക്കുന്ന കുട്ടികളോടല്ല, കാക്കകളോടാണ്. കുട്ടികൾക്ക് താൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവില്ല. ബീഹാറിൽ നിന്നോ അയൽവക്കത്തെ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും നിന്നോ വരുന്നവർക്ക് എന്തു മലയാളം? നാട്ടിലുള്ള കുട്ടികൾക്ക് തന്നെ ഇപ്പം മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാക്ക നിലത്തിറങ്ങാൻ തീരുമാനിച്ചു. ബലിച്ചോറ് വെച്ച ഇലയ്ക്ക് കുറച്ചകലെ നിന്നുകൊണ്ട് അതയാളെ സംശയത്തോടെ നോക്കി. ഇത് അച്ഛൻ തന്നെയാണ്, അയാൾ മനസ്സിൽ പറഞ്ഞു. തൻ്റെ ഓരോ നീക്കങ്ങളും സംശയത്തോടെ നോക്കിയിരുന്ന ആളാണ് അച്ഛൻ. പിച്ചവച്ച നാൾ തൊട്ട് അങ്ങനെയാണ്, അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ പോലും. പോട്ടെ, അതൊന്നും ഇനി ഓർക്കണ്ട. അയാൾ ഉമ്മറത്ത് കയറി. ഇനി താൻ നോക്കി നിൽക്കുന്നതുകൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ മടിക്കണ്ട. കാക്ക അടുത്തുവന്ന് ബലിച്ചോറ് നോക്കി. ഏത് കോണിൽ നിന്നാണ് തുടങ്ങേണ്ടത്? അവസാനം വടക്ക് ഭാഗത്തേക്ക് ചാടി അത് ഉരുള കൊത്തി. ജ്യോതിയുടെ ഉരുള തന്നെ. ചിലപ്പോൾ തോന്നും ഈ വിശ്വാസങ്ങളിലെല്ലാം കാമ്പുണ്ടെന്ന്. അച്ഛന് മകനേക്കാൾ ഇഷ്ടം മകളോടായിരുന്നു. അയാൾ അകത്തുപോയി വസ്ത്രം മാറ്റാൻ തുടങ്ങി. ജ്യോതി മേശപ്പുറത്ത് ഇഡ്ഡലിയും ചട്ടനിയും കൊണ്ടുവന്ന് വച്ചിരുന്നു. മേശയ്ക്ക് മുമ്പിലിരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, നീ തുടങ്ങിക്കോ, ഞാൻ ഒന്നുകൂടി നോക്കി വരാം. വല്ല നായ്ക്കളും വന്ന് തിന്നാൽ ശരിയാവില്ല. ഉമ്മറത്തെത്തിയപ്പോഴേക്ക് നാലഞ്ച് കാക്കകൾ എത്തിയിരിക്കുന്നു. അവരെല്ലാം നിലത്തിറങ്ങാതെ ഇടമതിലിന്മേലിരിക്കുകയാണ്. അവർക്ക് ക്ഷണം പോരായിരിക്കും. ഒതുക്കിറങ്ങി മുറ്റത്തേക്ക് കടക്കുമ്പോഴാണ് കാക്കകൾ മതിലിന്മേൽ മടിച്ചിരിക്കാനുള്ള കാരണം അയാൾക്ക് മനസ്സിലായത്. അതുവരെ ഗേറ്റിന് പുറത്തു നിന്നിരുന്ന രണ്ട് പെൺകുട്ടികൾ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കടന്ന് ബലിച്ചോറിന് മുമ്പിലെത്തിയിരിക്കുന്നു. അവർ ഒരു കീറ വസ്ത്രം, ഏഴെട്ട് വയസ്സായ മൂത്ത കുട്ടിയുടെ ഷാളായിരിക്കണം, നിലത്ത് വിരിച്ച് ബലിച്ചോറുള്ള ഇലയടക്കം അതിലേക്ക് ധൃതിയിൽ മാറ്റുകയാണ്. കാക്കകൾ കൊത്തിച്ചിതറിയ ചോറെടുത്ത് ഇലയിലേക്കിടുകയാണവൾ. ഒരില തുണിയിലേക്ക് മാറ്റി അടുത്ത ഇലയിൽ കൈവയ്ക്കുമ്പോഴാണ്
അയാൾ മുറ്റത്തേക്ക് ചാടിയിറങ്ങിയത്. എന്താ ചെയ്യണത് അശ്രീകരങ്ങൾ? അയാൾ അലറി. കടന്നു പോണുണ്ടോ ഇവിടുന്ന്? പോ. കുട്ടികൾ പേടിച്ചരണ്ട് ഓടാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ രണ്ടാമത്തെ ഇലയും തുണിയിലേക്കിട്ട് ആ തുണി ചുറ്റിപ്പിടിച്ചെടുക്കുകയാണ് മൂത്തവൾ. ഭയത്തോടെ അയാൾ നോക്കുന്നുമുണ്ട്. ഇളയവൾ ഗേറ്റിലേക്കുള്ള ദൂരം പാതി താണ്ടിയിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. മുറ്റത്തേക്കിറങ്ങി വന്ന രൗദ്രമുഖം മാത്രം നോക്കി ഓടിയിരുന്ന മൂത്തവൾ ചെറിയവളുടെ ദേഹത്ത് തട്ടുകയും രണ്ടുപേരും കൂടി വീഴുകയും ചെയ്തു. വീഴ്ചയുടെ ആഘാതത്തിൽ രണ്ടു കുട്ടികളും കോൺക്രീറ്റ് ഇട്ട മുറ്റത്ത് വീണുരുണ്ടു. മൂത്തവൾ കയ്യിൽ ഭദ്രമായി പിടിച്ചിരുന്ന തുണിയുടെ കെട്ടഴിയുകയും ബലിച്ചോറ് നിലത്തെല്ലാം ചിതറുകയും ചെയ്തു. മൂത്തവൾ എഴുന്നേറ്റ് ഇളയവളെ എഴുന്നേൽക്കാൻ സഹായിച്ചു. പെട്ടെന്ന് അവൾക്ക് ഭയമെന്ന വികാരം നഷ്ടപ്പെട്ടു. വീണ്ടെടുക്കാനാവാത്ത വിധം ചിതറിക്കിടക്കുന്ന ഭക്ഷണം നിസ്സഹായയായി ശ്രദ്ധിച്ച ശേഷം അവൾ അയാളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പോകാൻ തിരിഞ്ഞു. അവളുടെ നോട്ടത്തിലുണ്ടായിരുന്ന വികാരമെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അവജ്ഞയാണോ? അതോ അവഗണനയാണോ? അതോ നിസ്സഹായതയാണോ? ഒരു നിമിഷത്തിനകം അയാൾ മനസ്സാന്നിധ്യം വീണ്ടെടുത്തു. അയാൾ ഉറക്കെ പറഞ്ഞു, നിക്കവിടെ. അയാളുടെ ശബ്ദത്തിലെ രോഷം അവൾ തിരിച്ചറിഞ്ഞു. അവൾക്കത് പരിചിതമായിരുന്നു. വിശപ്പിന്റെ നിരവധി പടിവാതിലുകളിൽ അവൾ ആ ശകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. രാത്രികളിൽ ഉറക്കത്തിൽ അതവളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അവൾ തിരിഞ്ഞു നിന്നു. ഇത് ആരടിച്ചുകൂട്ടുന്നാന്ന് എന്റെ വിചാരം. അവൾക്കയാൾ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു ചോദ്യത്തോടെ നോക്കി നിൽക്കുന്ന അവളോട് ആംഗ്യം കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതൊക്കെ അടിച്ചുകൂട്ടി അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയാൽ മതി. ബലിയിട്ട സ്ഥലം ചൂണ്ടിക്കാട്ടി അയാൾ വീണ്ടും പറഞ്ഞു, അത് അവിടെ. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ അതേപോലെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ജാഡു. എന്ത് ജാഡു? അയാൾക്ക് ഹിന്ദി അറിയില്ല. ജാഡു, അവൾ വീണ്ടും അടിച്ചുവാരുന്ന ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ചൂലോണ്ടൊന്നും അത് തൊടാൻ പാടില്ല. നിന്റെ തുണിയിൽ തന്നെ ഇട്ടാൽ മതി. അയാൾ അവളുടെ തോളിലിട്ട ഷോൾ ചൂണ്ടിക്കാട്ടി. അവൾ ഷോൾ കൊണ്ട് നിലത്ത് ചിതറിയ വറ്റുകൾ അടിച്ചു കൂട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾ കണ്ടത് ഇളയ കുട്ടിയുടെ മുട്ടിന്മേലുണ്ടായ മുറിവിൽ നിന്ന് ചോര ഒലിക്കുന്നു. ആ 4 വയസ്സുകാരി അത് നോക്കി വിതുമ്പാനുള്ള ഒരുക്കത്തിലാണ്. വേദനിക്കുന്നുണ്ടാവും. അവൾ ഒരിക്കൽ ആ ചോര കൈകൊണ്ട് തുടച്ചു. ആ കൈ മുഷിഞ്ഞ് നിറം തിരിച്ചറിയാതായ ഉടുപ്പിൽ തുടച്ചു. മുറിവിൽ നിന്ന് വീണ്ടും ചോര ഒലിക്കുന്നു. അയാൾ വല്ലാതായി. ഇതെന്റെ തെറ്റല്ല, ഞാൻ എന്തു ചെയ്തിട്ടാണ്? അല്ലെങ്കിൽ സമ്മതമില്ലാതെ മറ്റൊരാളുടെ ഗേറ്റ് തുറന്ന് വരണത് ശരിയല്ലല്ലോ, അയാൾ സ്വയം പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഒരു കുറ്റം ചെയ്ത ആളെപ്പോലെ സംസാരിക്കുന്നത്? നല്ല കഥ. മൂത്തവൾ ചോറടിച്ചുകൂട്ടി തുണിയിൽ ഒരു കൂമ്പാരമായി കൂട്ടി ഒരു കിഴിയാക്കി തിരിച്ച് എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി ഇല വിരിച്ചതിൽ നിക്ഷേപിച്ചു. വളരെ ശ്രദ്ധയോടെ തുണി ഒന്ന് കുടഞ്ഞ് അയാളെ നോക്കുക കൂടി ചെയ്യാതെ ഗേറ്റിലേക്ക് നടന്നു. ഇളയക്കുട്ടി ഗേറ്റിന് പുറത്തെത്തി ചേച്ചിയെ കാത്തു നിൽക്കുകയാണ്. ഗേറ്റ് കടന്ന ഉടനെ മൂത്തവൾ അനുജത്തിയുടെ കാൽമുട്ടിന് പറ്റിയ മുറിവ് കുനിഞ്ഞു നോക്കി. പിന്നെ അവളുടെ കൈപിടിച്ച് നടന്നുപോയി. അവൾക്ക് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. വേട്ടയാടപ്പെടുന്നത് അവളുടെ ആദ്യത്തെ അനുഭവമല്ല. കാക്കകൾ പരേതാത്മാവേൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മറത്തേക്ക് കയറി. ഇഡ്ഡലി നാളികേര ചട്ടണിയിൽ മുക്കി തിന്നുമ്പോൾ അയാൾ കുറച്ചുറക്കെ പറഞ്ഞു, അല്ല, അതൊന്നും എന്റെ തെറ്റല്ല. എന്താണേട്ടാ? ഒന്നുമില്ല. ജ്യോതി ഈറൻ മാറ്റി മുണ്ടും വേഷ്ടിയും ധരിച്ചിരുന്നു. ഇതെല്ലാം ഒരു കൊല്ലവും മുടങ്ങാത്ത ചിട്ടകളാണ്. കഴിഞ്ഞ 12 കൊല്ലമായി ഒരേ മട്ടിൽ. തലേന്ന് രാത്രി താൻ വരുന്നു. ശ്രാദ്ധ ഒരിക്കലിൻ്റെ ഗോതമ്പ് കഞ്ഞിയും ചെറുപയറും കഴിക്കുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ശക്തിയായി വീശുന്ന കിഴക്കൻ കാറ്റിൻ്റെ കുളിരിൽ ഈറനൊടുത്ത് ബലിയിടുന്നു. അതിനിടയ്ക്ക് അളിയൻ 7 മണിയുടെ ട്രെയിൻ പിടിക്കാൻ ഓടിയിട്ടുണ്ടാകും. അതുകഴിഞ്ഞ് ഈറൻ മാറ്റി ജ്യോതിയുടെ മറുവശത്തിരുന്ന് ഇഡ്ഡലി കഴിക്കുന്നു. ധൃതി പിടിച്ച് വീട്ടിലേക്ക് തിരിക്കുന്നു. തിടുക്കത്തിൽ മുണ്ടുമാറ്റി ഷർട്ടും പാൻസും അണിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്നു. എന്താണിതിനൊക്കെ അർത്ഥം?
അയാൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടക്കുമ്പോഴേക്ക് കാക്കകൾ ബലിക്കളം ഒരുമാതിരി വൃത്തിയാക്കിയിരിക്കുന്നു. അവയുടെ ചിറകുകൾ അലങ്കോലപ്പെടുത്തിയിരുന്ന ശക്തിയായ കാറ്റ് ഒരുവിധം ശമിച്ചു. അയാൾ നടന്നു നീങ്ങി. അടുത്ത വീടിൻ്റെ ഗേറ്റിനുള്ളിൽ അയാൾ ഒന്നുകൂടി നോക്കി. അതെ, അവർ തന്നെ, ആ കുട്ടികൾ. അവർ മുമ്പിൽ വച്ച ഇലയിൽ നിന്ന് ചോറുവാരി തിന്നുകയാണ്. ബലിച്ചോറ് തന്നെ. കൃഷ്ണൻകുട്ടിയുടെ അമ്മയുടെ ശ്രാദ്ധവും ഇന്നാണെന്ന് അയാൾ ഓർത്തു. ചെറിയ കുട്ടിയുടെ മുട്ടിന്മേൽ ഒരു ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നു. അയാൾ ഇലയിലേക്ക് നോക്കി. അവർ ഭക്ഷണം തുടങ്ങിയിട്ടേയുള്ളൂ. ഇലയിൽ ബലിച്ചോറിനോടൊപ്പം തൈരുമൊഴിച്ചിട്ടുണ്ട്. ചുവന്ന നിറത്തിൽ കിടക്കുന്നത് അച്ചാറായിരിക്കണം. അതു ശരി, കുട്ടികൾ കട്ടുതിന്നതല്ല, അവർക്ക് ആരോ കൊടുത്തത് തന്നെയാണ്. അപ്പോഴാണ് അയാൾ കണ്ടത് ഗേറ്റിൻ്റെ തുണും ചാരി കൃഷ്ണൻകുട്ടി നിൽക്കുന്നു, കയ്യിൽ രണ്ട് പാത്രങ്ങളും അതിലിട്ട സ്പൂണുകളും. ഞാനവരെ തിന്നണത് നോക്കി നിൽക്കുകയാണ്, കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്ത് രസമായിട്ടാ ഉണ്ണുന്നത്! ഉണക്കല്ലരി ചോറ് തൈരും അച്ചാറും കൂട്ടി തിന്നാൻ നല്ല സ്വാദായിരിക്കും. കാണുമ്പോൾ എനിക്കും തിന്നാൻ തോന്നണു. അയാൾ വെറുതെ തലയാട്ടി. അവർ ഗേറ്റിൽ നോക്കി നിൽക്കുമായിരുന്നു. ബലിയിടലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് പോയപ്പോണ്ട് അവരോടി വന്നിട്ട് എലയോടെ എല്ലാം എടുത്ത് ഓടാൻ നിൽക്കണു. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞു, ഓടൊന്നും വേണ്ട, ആ മതിലിൻ്റെ അരികിൽ ഇരുന്ന് തിന്നിട്ട് പോയിക്കോന്ന്. ഞാൻ പോയി കുറച്ച് തൈരും നാരങ്ങാക്കറിയും കൊണ്ടുവന്ന് കൊടുത്തു. പാവങ്ങള്, വല്ല കാക്കയും പട്ടിയും തിന്നുപോണേനൊക്കെ നല്ലതല്ലേ വിശക്കണ ഈ കുട്ടികൾക്ക് കൊടുക്കണത്. പിന്നെ പറയാൻ പറ്റില്ല, അമ്മയുടെ ആത്മാവ് തന്നെ ആയിരിക്കോ ഈ കുട്ടിയുടെ ഉള്ളിലുള്ളത്. അയാൾ തെല്ലിടം നിർത്തി ശബ്ദം കുറച്ചുകൊണ്ട് തുടർന്നു. അല്ലെങ്കിൽ എല്ലാവരുടെ ഉള്ളിലുള്ളത് പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് തന്നെയല്ലേ? അയാൾ ചിരിച്ചെന്ന് വരുത്തി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, കൃഷ്ണൻകുട്ടി ആത്മീയത പുറത്തെടുക്കും. ഞാൻ പോട്ടെ, വീട്ടിൽ പോയി ഉടുപ്പൊക്കെ മാറ്റിയിട്ട് വേണം ഓഫീസിൽ പോവാൻ. അയാൾ നടന്നു. അയാളുടെ ഒരു ആത്മീയത. അയാൾ ആ കുട്ടികളെ കാണുന്നത് മൃഗങ്ങളെക്കാൾ ഒരുപടി മീതയായിട്ടാണെന്ന് മാത്രം, മുഴുവൻ മനുഷ്യരായിട്ടല്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല, അവരെ മുഴുവൻ മനുഷ്യരായിട്ട് തന്നെയാണ് കാണണത്. അതുകൊണ്ടാണ് അവർ പരേതാത്മാവിന് വേണ്ടി ബലിയിട്ട് തിന്നാൻ കൊണ്ടുപോണത് വിലക്കിയത്. മരിച്ചവർക്കുള്ളത് മരിച്ചവർക്ക്, അത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വേറെ. അവർക്കെന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ തന്നെയല്ലേ ജ്യോതിയോട് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ശരി തന്നെ, അതുകൊണ്ടൊക്കെ ഞാനൊരു ചീത്ത മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ? അയാൾ നിന്നു. ഈ ചിന്തകളൊന്നും അയാളിലെ കറകളയാൻ പര്യാപ്തമായില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടികൾ ബലിച്ചോറുണ്ട്, വയറു നിറച്ച് ഈ വഴിക്ക് തന്നെയാണ് വരിക. അയാൾ പഴ്സ് തുറന്ന് ഏതാനും നോട്ടുകൾ, അതെത്രയാണെന്ന് കൂടി നോക്കിയില്ല, എടുത്ത് പോക്കറ്റിലിട്ടു. ഞാൻ ഈ നോട്ടുകൾ അവർക്ക് കൊടുക്കാൻ പോകുന്നു. ഓഫീസിൽ നേരം വൈകിയാലും സാരില്ല, ഇതവർക്ക് കൊടുത്തേ ഞാൻ പോണുള്ളൂ. താമസിയാതെ ആ കുട്ടികൾ വളവ് തിരിഞ്ഞ് വരുന്നത് അയാൾ കണ്ടു. മൂത്ത കുട്ടിയുടെ കയ്യിൽ ഒന്ന് രണ്ട് നോട്ടുകളുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി കൊടുത്തതായിരിക്കണം. ഇളയവൾ ഒരത്ഭുതത്തോടെ അത് നോക്കിക്കൊണ്ട് ചേച്ചിയോടെന്തോ ചോദിക്കുകയാണ്. നോട്ടുകൾ മടക്കി കയ്യിലൊതുക്കി തല ഉയർത്തിയപ്പോഴാണ് അവരെ കാത്തു നിൽക്കുന്ന മനുഷ്യനെ അവൾ കണ്ടത്. ഒന്നും പറയാതെ അവൾ അനുജത്തിയുടെ കൈപിടിച്ച് തിരിഞ്ഞ് നിരത്തിൻ്റെ എതിർദിശയിലേക്ക് നടന്നു തുടങ്ങി. ഷ്, അയാൾ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി, പിന്നെ ഒന്നും പറയാതെ ഓടാൻ തുടങ്ങി. അവളുടെ കഴുത്തിലൂടെ ഇട്ട ഷോൾ കാറ്റിൽ ഇരുവശത്തേക്കും പറക്കുന്നു. പിന്നാലെ അനിയത്തിയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുകയാണ്. അയാൾ സ്തബ്ധനായി നിൽക്കെ അവർ ഓടിയോടി അകലുകയാണ്.